prepare ചെയ്യാൻ പോകുന്ന സമൂസയാണ്. അതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഗ്രീൻ പീസ്, ക്യാരറ്റ്, മല്ലിയില, വെളുത്തുള്ളി, ഉള്ളി, പച്ചമുളക്, ഇഞ്ചി, പൊട്ടറ്റ പുഴുങ്ങി പൊടിച്ച് വെച്ചിരിക്കുന്നത്, ജീരകം, പെരിഞ്ജീരകപ്പൊടി, മുളക് പൊടി, ഗരം മസാല, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ചാട്ട് മസാല, ആൻഡ് ഉപ്പ്. അടുത്തതായിട്ട് ചീനച്ചട്ടി അടുപ്പേ വെച്ചു. അതിനുശേഷം അതിലേക്കിന് 2 ടേബിൾ സ്പൂൺ ഓയിലാണ് ഞാൻ ഒഴിച്ചിരിക്കുന്നത്. ഓയിൽ ചൂടാകാൻ തുടങ്ങി കഴിഞ്ഞ് ഓയിൽ നല്ലപോലെ ചൂടായി കഴിഞ്ഞിട്ടേ അതിലേക്കിന് ജീരകം ഇടാവുള്ളൂ. ഇപ്പം നമ്മൾ ജീരകം അതിനായിട്ടു ജീരകം നന്നായിട്ട് പൊട്ടാൻ തുടങ്ങി കഴിയുമ്പോൾ അതിലേക്കിന് ഇഞ്ചി, അതിനുശേഷം വെളുത്തുള്ളി, അത് രണ്ടും കൂടെ ഇട്ട് നന്നായിട്ട് ഇളക്കി വാട്ടിയെടുക്കുക. ഇത് മീഡിയം ഫ്ലെയിമിൽ വേണം നമ്മൾ ഇത് ചെയ്യാനായിട്ട്. അതിനുശേഷം നമ്മൾ അതിലേക്കിന് ഉള്ളിയാണ് ഇട്ടിരിക്കുന്നത്. പിന്നീട് നമ്മൾ പച്ചമുളക് ഇട്ടും. പച്ചമുളക് ഒന്ന് വാടി കഴിയുമ്പോഴാണ് നമ്മൾ അടുത്ത ഓരോന്നോരോന്നായിട്ട് അതിലോട്ട് ഇടാൻ പോകുന്നത്. ഇനി നമ്മൾ കുറച്ച് മസാല ഇടുകയാണ്. ഓരോന്നോരോന്നായിട്ട് മസാല ഇടുന്നു. ഇതിനിടയ്ക്ക് നമ്മൾ തീയോടെ ഒന്ന് ശ്രദ്ധിക്കണം. തീ കൂട്ടി വെക്കാതെ മീഡിയം ഫ്ലെയിമിലായിരിക്കണം, അല്ലെങ്കിൽ മസാല കരിഞ്ഞു പോകും. എല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. അതിലേക്കിന് നമ്മൾ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തിട്ട്, ക്യാരറ്റ് പച്ചയാണ് ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്, അതുകൂടെ ഇട്ട് ഇളക്കി കൊടുക്കുക. ഗ്രീൻ പീസ് ഞാൻ ഇട്ടിരിക്കുന്നത് അത് വേവിച്ചതാണ്, പുഴുങ്ങിയ ഗ്രീൻ പീസാണ് ഇതിലേക്ക് ആഡ് ചെയ്തിരിക്കുന്നത്. അടുത്തതായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് പുഴുങ്ങി പൊടിച്ച് വെച്ചിരിക്കുന്ന പൊട്ടറ്റയാണ് നമ്മളതിലേക്ക് ആഡ് ചെയ്യുന്നത്. അതിലേക്കിന് മല്ലിയിലയും കൂടെ ഇട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുന്നു. ഇതിനിടയ്ക്ക് നമ്മൾ ഉപ്പ് ചേർക്കണം. നന്നായി ഇളക്കി യോജിപ്പതിന് ശേഷം നമ്മൾ ഈ ഇടയ്ക്കൊന്ന് ഉപ്പ് നോക്കേണ്ടതാണ്. അഥവാ കുറവുണ്ടെന്നുണ്ടെങ്കിൽ ഇച്ചിരി ഉപ്പുകൂടി ഇട്ട് ഇളക്കി കൊടുക്കണം. അടുത്തതായിട്ട് നമ്മൾ സമോസ ഷീറ്റ് എടുത്ത് വെച്ചു. ഓരോന്നായിട്ട് നമ്മൾ അത് ഫോൾഡ് ചെയ്യുവാണ്. അതിലേക്കിന് നമ്മൾ ഫില്ലിങ് നിറയ്ക്കുന്നു. ഒരുപാട് നിറച്ചങ്ങ് ഇതാക്കരുത്. അതിനുശേഷം നമ്മളതിനെ ഫോൾഡ് ചെയ്യുവാണ്. എന്ന് വെച്ചാൽ നമ്മൾ വെള്ളം തൊട്ടാണ് അതിനെ പൊട്ടിക്കാൻ പോകുന്നത്. നന്നായിട്ട് അത് നന്നായിട്ട് രണ്ട് വശവും ഒട്ടിക്കണം, ഇല്ലെന്നുണ്ടെങ്കിൽ അതിനകത്തെല്ലാം എണ്ണ കയറും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ വെള്ളം തൊട്ട് അത് നനച്ചിട്ട് ഒട്ടിക്കുന്നത്. ഇത് രണ്ടാമത് ഒന്നുകൂടെ ഞാൻ കാണിക്കുന്നുണ്ട്. ഇത് കോൺ ഷേപ്പിൽ അത് ഫോൾഡ് ചെയ്തു അതിലേക്കിന് നമ്മൾ പ്രിപ്പയർ ചെയ്ത ഫില്ലിങ് നിറയ്ക്കുന്നു. അതിനുശേഷം നമ്മൾ ഫോൾഡ് ചെയ്തു, എന്നിട്ട് വെള്ളം നമ്മൾ നാല് വശത്തും വെള്ളം തൊട്ട് അതിനെ പൊട്ടിക്കുവാണ്. എൻ്റെ ബാക്ക് സൈഡിലും എല്ലാം ഒട്ടിച്ചു കൊടുക്കണം, എന്നാലേ അകത്ത് എണ്ണ പോകാതെ ക്ലിയറായിട്ട് ഇതിരിക്കത്തുള്ളൂ. അത് സമോസ ഇവിടെ റെഡിയായി. ഇനി നമ്മളത് എണ്ണയിലേക്കിന് വറക്കുവാണ്. മീഡിയം ഫ്ലെയിമിൽ വേണം അത് വറക്കാനായിട്ട്, ഇല്ലെന്നുണ്ടെങ്കിൽ അത് കരിഞ്ഞു പോകരുത്.
ഒരുപാട് എണ്ണ വാരിയിടരുത്, മൂന്ന് അല്ലെങ്കിൽ നാലെണ്ണ വിട്ടേ അത് വറക്കാവുള്ളൂ. നമ്മളുടെ സമൂസ ഓരോന്ന് ഇവിടെ റെഡിയായിക്കൊണ്ടിരിക്കുന്നു. ഇത് മയോണീസിൻ്റെ കൂടെയോ ടൊമാറ്റോ സോസിൻ്റെ കൂടെ കഴിക്കാവുന്നതാണ്. ടേസ്റ്റി ആയിട്ടുള്ളൊരു സമൂസയാണിത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക.